അമ്മയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുളകിട്ട അയില. നല്ല എരിയും പുളിയും ഒക്കെ ഉള്ള കളർഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന മുളകിട്ട അയില. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് നമ്മുടെ റെസിപ്പിയായ മുളകിട്ട അയിലയിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ അയില മുളകിട്ട തയ്യാറാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ആറേഴ് ചെറുവിള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വരട്ടി കൊടുക്കാം. ഇപ്പം നമുക്ക് നാല് പച്ചമുളക് രണ്ടായിട്ട് പിളർന്നത് ഇട്ട് കൊടുക്കാം. രണ്ട് തണ്ട് കറിവേപ്പില, ഒരു ടീസ്പൂൺ ഫുള്ള് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ചെറിയുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്, പച്ചമുളക് ഒന്ന് വാടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, പച്ചമുളകും മാറിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നര ടീസ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു അര ടീസ്പൂൺ എരിവെള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട്. അയിലയാണ്, അതുകൊണ്ട് കുറച്ച് എരി വേണം നമുക്ക്. അതിന് വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി വളരെ കുറച്ച് മതി. കൊടമ്പുളി ഇട്ട് കൊടുത്തു, ഒരു മൂന്ന് കഷ്ണം കൊടമ്പുളി ഇട്ട് കൊടുത്തു. അതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീനിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് കൂടെ ആവശ്യമായിട്ടും മീൻ കഷ്ണങ്ങൾ വേവാനും എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു ആറയില ഉണ്ടായിരുന്നു, നമ്മളത് വെട്ടി തേച്ച് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ അരപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ കഷ്ണങ്ങളെല്ലാം ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഇരുന്ന് തിളച്ച് വറ്റി വേവണം. ചാറൊന്ന് തിളച്ച് മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളക്കോളം നമുക്കൊന്ന് തീ കൂട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം തീ കുറച്ചിട്ട് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ നമുക്ക് ചാറൊന്ന് കുറുക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് തിള വന്നപ്പോൾ നമ്മളൊന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവാണ്. ഗ്രേവിയുടെ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നോക്കിയപ്പോൾ കുറച്ചുപ്പ് കുറവുണ്ട്. അതുകൊണ്ട് നമുക്കൊരു കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പം തവിയൊന്നും വെച്ച് നമ്മൾ ഇളക്കുന്നില്ല, ചട്ടിയൊന്നിങ്ങനെ അനക്കി ചലിപ്പിച്ചു കൊടുക്കുകയുള്ളൂ. ഇങ്ങനെയൊന്ന് അനക്കി കൊടുക്കുകയോ ചെയ്യാവുള്ളൂ. തുണിയെടുത്ത് രണ്ട് സൈഡിലും പിടിച്ചുകൊണ്ട് തവി വെച്ച് ഇളക്കേ വേണ്ട, ഇങ്ങനെ ഒന്ന് അനക്കി കൊടുത്താൽ മതി. ഉപ്പ് എല്ലായിടത്തും പിടിക്കും. ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നുള്ളൂ. ഇനി ഇത് നല്ലതായിട്ട് ഗ്രേവി കുറുകി വറ്റി കിട്ടണം നമുക്ക്. ഒരു 25 മിനിറ്റ് എടുത്ത് നമ്മുടെ മീൻ കഷ്ണങ്ങളെല്ലാം നല്ലതായിട്ട് വെന്തു, ചാറെല്ലാം കുറുകി നല്ലൊരു തിക്ക് ഗ്രേവിയിലോട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയുണ്ട്, നല്ല തിക്നെസ്സും ഉണ്ട്. ലാസ്റ്റ് സ്റ്റേജാണ് നമുക്കിതിലോട്ട് കുറച്ച് പച്ച കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട് എങ്കിലും നമുക്കൊരു ഫൈനൽ സ്റ്റേജിൽ നമുക്കൊരു കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ അടച്ച് അടച്ചൊരു 5 മിനിറ്റ് ഇരിക്കണം. വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും മണം ഇതിലോട്ടൊന്ന് ഇറങ്ങാൻ, എന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. മുളകിട്ട അയിലക്കറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നാളെ പുതിയൊരു പോയിട്ട് കാണാം. അപ്പോൾ താങ്ക് യു.